പതിനാറാം നൂറ്റാണ്ടിൽ ഫ്രഞ്ച് അധീനതയിലുണ്ടായിരുന്ന ഹെയ്ത്തിൽ കർഷക തൊഴിലാളികൾക്ക് ക്ഷാമം രൂക്ഷമായി. കരിമ്പിൻ തോട്ടങ്ങൾ കരി ഈടക്കുന്നതിന് സമാനമായിരിക്കാൻ അവരെ കണ്ടെത്തിയ പൂമഴിയായിരുന്നു ആഫ്രിക്കൻ അടിമകൾ. കോങ്കോയിൽ നിന്ന് എത്തിയ അടിമകളെ കൊണ്ട് യാതൊരു ദാക്ഷിണ്യവും കൂടാതെ ഫ്രഞ്ച് വൈസ്രോയികൾ പണിയെടുപ്പിച്ചു. കടുത്ത അന്ധവിശ്വാസികളായിരുന്ന ആഫ്രിക്കൻ അടിമകൾ മരണശേഷം തങ്ങളുടെ ദേശത്ത് മടങ്ങിയെത്തുമെന്നും ശാന്തിയോടെ ജീവിക്കാനാകുമെന്നും അടിയുറച്ച് വിശ്വസിച്ചു. അവർ ഓരോരുത്തരും മരിച്ചുകൊണ്ടിരുന്നു. പട്ടിണി മൂലവും പീഡനം മൂലവും പലരും ജീവിതം അവസാനിച്ചപ്പോൾ മറ്റു ചിലർ ഗത്യംഗതമില്ലാതെ ആത്മഹത്യ ചെയ്തു. സ്വന്തം ജീവനെടുക്കുമ്പോൾ സ്വദേശത്തേക്ക് മടങ്ങാനാവാതെ ഗതി അന്വേഷിച്ച് അലയുമെന്നൊരു വിശ്വാസം കോങ്കോയിൽ നിലനിന്നിരുന്നു. ആത്മഹത്യ ചെയ്തവരുടെ ആത്മാക്കളെ രാത്രി കരിമ്പിൻ കാട്ടിൽ പലപ്പോഴായി കണ്ടെന്ന് ഹെയ്ത്തി നിവാസികൾ പറഞ്ഞു പരത്തി. 1804 ഹെയ്ത്തി വിപ്ലവത്തോടെ ഫ്രഞ്ചുകാർ അവിടം വിട്ടു പോയപ്പോൾ ആ സംഭവങ്ങൾ അവരുടെ നാടോടിക്കടയിലേക്ക് ചേക്കേറി. കോങ്കോ ഭാഷയെ അടിസ്ഥാനമാക്കി ഇത്തരം ആത്മാക്കൾക്ക് വേണ്ടി സോംബി അഥവാ മരിച്ച ആളിൻ്റെ ആത്മാവെന്ന് നാമകരണം ചെയ്തു. ഹെയ്ത്തിലെ വൂഡിലെ മതത്തിൽ ബോക്കോർ എന്ന ദുർമന്ത്രവാദികൾ സോംബികളെ അടിമകളാക്കാൻ തീരുമാനിച്ചതിലൂടെ ഏറെ പേർക്ക് സാമൂഹ്യ ജീവിതം നഷ്ടമായി. മനുഷ്യ ശരീരത്തിൽ ചില വിഷക്കൂട്ടുകൾ കുത്തിവെച്ച് മൃതദേഹതുല്യമാക്കുകയും ബന്ധുക്കൾ അവരെ സംസ്കരിച്ച ശേഷം മന്ത്രവാദികൾ കല്ലറ തകർത്ത് മരുന്നുകൾ നൽകി ജീവനുള്ള ശവശരീരങ്ങളാക്കി മാറ്റുന്നതാണത്ര രീതി. ഹെയ്ത്തി സർക്കാരിൻ്റെ ആർട്ടിക്കിൾ 245 പ്രകാരം ഒരു വ്യക്തിയെ സോംബിയാക്കി മാറ്റുന്നതിന് കൊലപാതക കുറ്റമായെന്നിരിക്കെ 1997 ഇത്തരം 5 കേസുകളുടെ പഠനം നടന്നിട്ടുണ്ട്. സോംബികളെക്കുറിച്ച് പരാമർശിക്കുന്ന പുസ്തകമായ ഡു സോംബീസ് ഡ്രീം ഓഫ് അണ്ടഡ് ഷീപ്പ് ഇൽ സോംബി കേൾക്ക് അവസ്ഥമായ വൈദ്യശാസ്ത്രപരമായി നൽകിയ പേര് കോൺഷ്യസ്നസ് ഡിഫ്ലിക്ട് ഹൈപ്പോ ആക്ടിവിറ്റി ഡിസോർഡർ എന്നാണ്. CDHD ബാധമായ ഒരു ശരീരത്തിൻ്റെ അവസ്ഥകൾ. പ്രവർത്തകർക്ക് മേലെ സ്വനിയന്ത്രണം നഷ്ടമാകുക, ഭാഷാ പ്രവർത്തന രഹിതമാകുക, അനിയന്ത്രിതമായ ദേഷ്യം, മന്ദഗതിയോടുള്ള ചേർന്നുള്ള ചലനം, ആഹാരത്തിനോട് അടങ്ങാത്ത ആർത്തി, കഠിനമായ ഉറക്കമില്ലായ്മ, ആൻറ്റി സോഷ്യൽ മനോഭാവം, പരിചിത വസ്തുക്കൾ തിരിച്ചറിയാതെ വരിക. മേൽപ്പറഞ്ഞ ആകെ തുകയാണ് CDHD. ഇതിൽ പറഞ്ഞ പ്രകാരം ഭാഷ, ചലനം, വിശപ്പ്, ഉറക്കം, ദേഷ്യം, കാഴ്ച എന്നിവയെക്കുറിച്ച് ഒരു വൈറസും നിലവിൽ ഇവിടെയുമില്ല. എന്നാൽ ജനിതക എഞ്ചിനീയറിംഗ് മുഖേന CDHDക്ക് സമാനമായ വൈറസുകൾ നിർമ്മിക്കാൻ നമുക്കിന്ന് കഴിയും.